നമ്മുടെ ഈ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് മുടങ്ങി. മുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഹെഡ് മാസ്റ്റർമാർ ഹെഡ് മിസ്ട്രസ്മാരും അവരുടെ തലയിലോട്ട് മാറി, അവരുടെ ശമ്പളത്തിൽ നിന്ന് വേണം ഇതെടുത്ത് വാങ്ങാൻ. അവർക്ക് പണം കിട്ടുന്നില്ല. അവർ പലയിടത്തും നോക്കി കടം വാങ്ങിച്ചു, കടക്കാരെല്ലാം കൂടെ ചെന്ന് അവരെ ശല്യപ്പെടുത്തിയും അവരുടെ വീട്ടിൽ കയറി ഇതുപോലെ അവരെ ശല്യം ചെയ്യുകയും ചെയ്യുകയാണ്. കടം വാങ്ങിച്ച സാധനത്തിന് കാശ് കൊടുക്കണം, നിവൃത്തിയില്ല. ഒരു ഹെഡ് മാസ്റ്റർ പറയുന്നത് കേട്ടു, അയാൾ 200,000 രൂപ മുടക്കി ഇതുവരെ. അയാൾക്ക് ആ പൈസ തിരിച്ചു കിട്ടിയില്ല. ഇനിയും കടമുണ്ട് കൊടുക്കാൻ. അത് കൊടുത്തു തീർക്കാൻ മാർഗ്ഗമില്ല. അത് കൊടുത്തു തീർക്കാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് കടക്കാർ വീട്ടിൽ വന്ന് പറയുകയാണ്. അന്നേരമാണ് ഇതുപോലുള്ള മാമാങ്കങ്ങൾ നടത്തുന്നത് നമ്മൾ കാണുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് കൊടുക്കാനായിട്ട് അരിയില്ല, സാധനങ്ങളില്ല. ഇനി അത് പോട്ടെ, ഇതിന് ഇത് ഈ കോർഡിനേഷൻ ഇല്ലായ്മ എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. FCI ഗോഡൗണിൽ 200,000 പരം ടൺ അരി അവിടെ കിടന്ന് പുഴുത്ത് നശിച്ചു. ഇതാരെങ്കിലും കൊണ്ടുപോയി കഴിക്കത്തില്ലായിരുന്നു ഈ ആഹാരം, അല്ലെ ഈ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ച് കൊടുക്കാനായിട്ട് ഈ അരി എടുത്തുകൂടായിരുന്നു, കുഴപ്പമില്ലല്ലോ. പക്ഷേ അതൊന്നും കോർഡിനേറ്റ് ചെയ്യാനൊന്നും ഇവിടെ സമയമില്ല. ഇവർക്കിപ്പോൾ തെരുവിലിറങ്ങി നടക്കാനും വോട്ട് പിടിക്കാനുമാണ്. അടുത്ത ഇലക്ഷന് വേണ്ടിയുള്ളതാണ് ഈ കാണുന്ന മാമാങ്കമെല്ലാം. അടുത്ത ഇലക്ഷന് വേണ്ടി റെഡിയാക്കി നിർത്താനാണ്, നവകേരളത്തിൽ ഏതാണ്ട് പ്രത്യേകത ഉണ്ടാക്കിയെന്നും പറഞ്ഞ്. പണ്ട് ശ്രീ പിണറായി നമ്മുടെ ശ്രീ ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിയില്ലേ, അതിനെ ഇവർ ഒരുപാട് ആക്ഷേപിച്ചല്ലേ. ഈ ജനസമ്പർക്കം എന്തിനാ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരങ്ങ് ചെയ്യത്തില്ലേ, പിന്നെ എന്തിനാ ഇവരിറങ്ങി നടക്കുന്ന? ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി തന്നെ പോയി, പോലീസും പട്ടാളത്തിൻ്റെ ഒന്നും വലിയ അകമ്പടിയൊന്നുമില്ല. ഇതുപോലുള്ള ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് കാറുകളൊന്നുമില്ല. അവിടെ പോവും, പോയിരുന്ന് പാവങ്ങളുടെ എല്ലാം പരാതിയെല്ലാം അദ്ദേഹം നേരിട്ട് വാങ്ങി കേൾക്കും. ആ അത് നമ്മൾ കണ്ടതെന്നാണ്, അതിന് നന്ദി കൊടുക്കുന്ന കാണിക്കുന്ന ആളുകൾ. ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴാണ്, ഏത് ജനനേതാവ് മരിച്ചാലാണ് ഇത്രയും ആളുകൾ കൂടുന്നത്? അവിടെ മുതൽ ഇവിടെ വരെ, അതായത് ആ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം, അതിൽ 3 ദിവസം എടുത്ത് അവിടെ നിന്ന് ഇവിടെ വരെ വരാൻ. കാരണം അതുപോലെ ആളുകൾ അത്രത്തോളം ഇഷ്ടമായിരുന്നു ആളുകൾക്ക് ജനസമ്പർക്ക പരിപാടി. അതിനെ ഒരുപാട് തെറി പറഞ്ഞതല്ലേ. ശ്രീ കോടിയേരി ബാലകൃഷ്ണനൊക്കെ അതിനെ ശരിക്കും ആക്ഷേപിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എവരുടെ കാണും, ഇവർക്കൊക്കെ ഇത് അറിയാവുന്നതാണ്, അത് വോട്ടിന് വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് പിന്നെ വോട്ടിന് വേണ്ടിയല്ലേ ഇപ്പം നടക്കുന്നത്, ഈ മാമാങ്കം നടത്തുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇതൊന്നും കോർഡിനേറ്റ് ചെയ്യാനൊന്നും അവർക്ക് സമയമില്ല. ഇവരെല്ലാം ഇപ്പോൾ റോഡിൽ ഇതുപോലെ ഇറങ്ങി നടന്ന് ഇതുപോലെ ബാക്കി വോട്ട് പിടിക്കാനായിട്ടുള്ള മാർഗങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അത് മനുഷ്യ ആളുകളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. ഇതുപോലുള്ള കാപട്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണം. അതാ വേണ്ടത്. ഓക്കെ.